ദേശാഭിമാനത്തിന്റെയും ധീരതയുടെയും അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹത്തിന്റെയും ത്യാഗോജ്വല സ്മരണ പുതുക്കി ചരിത്ര നഗരം ആറ്റിങ്ങൽ വെടിവെപ്പിന്റെ 82-ാം വാർഷികാചരണം സംഘടിപ്പിച്ചു. മുൻമന്ത്രി എം ഹസൻ ഉദ്ഘാടനം നിർവഹിച്ചു. SS ഹരിഹരയ്യർ ഫൗണ്ടേഷനാണ് ചടങ്ങൊരുക്കിയത്. വെടിവെപ്പിൽ മരണമടഞ്ഞ ധീരദേശാഭിമാനികളായ രണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണയ്ക്ക് മുമ്പിലാണ് നാം ആദരാഞ്ജലി അർപ്പിച്ചത്. അവരുടെ ത്യാഗത്തെ, അവർ ഈ നാടിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ത്യാഗത്തെ അനുസ്മരിക്കുക. 1938 സെപ്റ്റംബർ 21 വെടിവെപ്പിനെ കുറിച്ച് ശ്രീ അജിത് ഇവിടെ പറഞ്ഞു. ഈ കന്യഞ്ചിന് വലിയ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ഇന്നൊരു കേരളത്തിൻ്റെ സാമൂഹ്യ വിപ്ലവകാരിയായ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി കൊണ്ട് പവിത്രമായ ഒരു ദിനം കൂടിയാണ് ഇന്ന്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന വെടിവെപ്പിനെ കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ ചരിത്രം പോലും നീതി പുലർത്താത്ത ഒരു വെടിവെപ്പ് സംഭവമായിരുന്നു. നമ്മുടെ ചരിത്രത്തിൽ ഇതിനൊന്നും വലിയ സ്ഥാനമുണ്ടായിട്ടില്ല. ആറ്റിങ്ങലും പരിസര പ്രദേശങ്ങളും ഈ കരയിൽ താലൂക്ക് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ജീവത്യാഗം ചെയ്ത ഒട്ടേറെ ധീരദേശാഭിമാനികളുടേതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ ഇവിടുത്തെ ഹരിഹരയ്യർ ഫൗണ്ടേഷനെ അഭിനന്ദിക്കുകയാണ്. കാരണം 82 വർഷം പിന്നിട്ടിട്ടും ചരിത്രം വിസ്മരിച്ചു പോയ ആറ്റിങ്ങൽ വെടിവെപ്പിനെയും ഓർമ്മിക്കാനും ധീര രക്തസാക്ഷികൾക്ക് നിങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കാനും നിങ്ങൾ തയ്യാറായത് വളരെ വളരെ അഭിനന്ദനാർഹമാണ്. നഗരസഭാ ചെയർമാൻ M പ്രദീപ് പുഷ്പാർപ്പണം നടത്തി. ഫൗണ്ടേഷൻ പ്രസിഡന്റ് VS അജിത് കുമാർ അധ്യക്ഷം വഹിച്ചു. ചടങ്ങിൽ BJP ദക്ഷിണ മേഖലാ പ്രസിഡന്റ് തോട്ടയ്ക്കാട് ശശി, ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി J ശശി തുടങ്ങിയവർ സന്നിഹിതരായി. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമയ്യരുടെ ദുർഭരണത്തിനും ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കുമെതിരെ മലയാളക്കരയിൽ പൊട്ടിപ്പുറപ്പെട്ട വൻ പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് 1938 സെപ്റ്റംബർ 21 മലയാളമാസം കന്നിയഞ്ചിന് ആറ്റിങ്ങലിൽ നടന്ന പ്രതിഷേധ ജാഥയ്ക്ക് നേരെ ദിവാന്റെ പോലീസ് സംഘവും ബ്രിട്ടീഷ് പട്ടാളവും സംയുക്തമായി നടത്തിയ വെടിവയ്പ്പിലും ക്രൂരമർദ്ദനത്തിലും 2 പേർ മരിക്കുകയും ഒട്ടേറെ പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവമാണ് പിൽക്കാലത്ത് ആറ്റിങ്ങൽ വെടിവയ്പ്പ് എന്ന പേരിൽ അറിയപ്പെട്ടത്. HP ന്യൂസ്, ആറ്റിങ്ങൽ.